ഈ ലോകകപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ അതെ, ഖത്തറിലുണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഖത്തറിൽ, കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണമുള്ള രാജ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലോക ഉത്സവം തന്നെ എത്തുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വേണ്ടതുണ്ട്. അവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ പോലും ഉണ്ട് ഈ സമയത്ത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുൻപ് ബീച്ച് ക്ലബുകളിലൊക്കെ മദ്യവില്പന ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് പൊതുനിരത്തുകളിലൊക്കെ മദ്യം വിൽക്കുന്ന നിയമവിരുദ്ധമായ ഒരു രാജ്യമാണ് ഖത്തർ. അവിടെയാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ടൂറിസം ഉത്തേജിപ്പിക്കലാണ് ലക്ഷ്യം. ആദ്യമായാണ് ഒരു ഇസ്ലാം മതരാജ്യം ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. പൊതുവിടങ്ങളിൽ മദ്യം വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കടുത്ത വിലക്കാണ് ഖത്തറിലുള്ളത്. എന്നാൽ ലോകകപ്പിനായി എത്തുന്ന വിനോദസഞ്ചാരികൾക്കായാണ് തലസ്ഥാനമായ ദോഹയിൽ നഗരമധ്യത്തിൽ 3 ബീച്ച് ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. ലോകകപ്പ് മത്സരം കാണാനുള്ള സൗകര്യവും ക്ലബ്ബുകളിൽ ഒരുക്കിയിട്ടുണ്ട്. A nice organization. They are ready for everything. Everything is well organized. Everything is at its best. I love it, and I'm so happy to attend such an event here. And I'm lucky to be living in the country that's hosting the World Cup. അര ലിറ്റർ ബിയറിന് 1100 രൂപയായിരിക്കും നിരക്ക്. Qatar did a great job to have the like the soccer feeling and to welcome everyone. And respect the culture of other people as well. It's a worldwide issue and it will be continue forever. ലോക ഫുട്ബോളിന്റെ സ്പോൺസർമാരായ മദ്യ കമ്പനിക്ക് ദോഹ അൽബിദ പാർക്കിൽ നടക്കുന്ന ഫാൻ ഫെസ്റ്റിൽ മദ്യം വിൽക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.